ഇറ്റ്സ് മീ ഹൽദിത ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കൊന്നൊരു കുട്ടി വ്ളോഗാണ്. ഇന്നൊരു മൺഡേ ആണ്. സോ ഒരു സ്ലോ ബട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മൺഡേ വ്ളോഗാണ്. ഞാൻ രാവിലെ തന്നെ എണീറ്റു. ഇപ്പം ഒരുപാട് നേരത്തെ നേരം വെളുക്കും കേട്ടോ. എണീറ്റിട്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. പിന്നെ എൻ്റെ രാവിലത്തെ കുറച്ച് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഈ സെറ്റപ്പിൻ്റെ ഫേസ് വാഷാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് കേട്ടോ. ആൻഡ് ഇപ്പോൾ ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ വന്നിട്ട് എൻ്റെ ബേസിക് സ്കിൻ കെയർ ചെയ്തു, ലിബാം യൂസ് ചെയ്തു. ലിബാം ഷുഗറിൻ്റെയാണ്. എന്നിട്ട് ഇത് നേരെ വന്നത് കിച്ചണിലോട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബുൾസൈ ഉണ്ടാക്കി. പിന്നെ കോഫി, ഇത് പാക്കിൽ വരുന്ന കോഫിയാണ്. പിന്നെ ഇവിടുന്ന് ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ലോഫ് ആയിട്ടുള്ള ബ്രെഡ്. കൂടെ കുറച്ച് ആപ്പിളും സിറപ്പുമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ റിവർ റൺസ് ത്രൂ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈനീസ് സീരീസ് ആണ് തോന്നുന്നു. അത് ഞാൻ കാണുന്നുണ്ട്. ആക്ച്വലി ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ സീരീസൊക്കെ കണ്ട് ഞാൻ മെല്ലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എൻജോയ് ചെയ്തു. തിരിച്ച് റൂമിൽ വന്നിട്ട് ദി പ്ലാനർ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 1 മുതലാണ് ആഫ്റ്റർ 2 മന്ത്സ് ബ്രേക്കിന് ശേഷം ഞാൻ പ്ലാനർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. പ്ലാനർ യൂസ് ചെയ്യുമ്പം ശരിക്കും വേറൊരു ഫീൽ തന്നെയുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ വർക്കിനിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ഇൻ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് ഒരു പ്രൊഫസറെ കീഴെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ. സോ അതിന് കുറച്ച് റീഡിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ മോർണിംഗ് കുറച്ച് നേരം അതിൻ്റെ റീഡിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഈ ഒരു 12:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടി റെഡി ആവാണ്. ലിബാമാണ് യൂസ് ചെയ്യുന്നത്, ലിബാം ലനേജിൻ്റെ ആണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമിൻ്റെ ബോഡി മിസ്റ്റ് ആണ്. അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് ഡോക്ടർ ഷത്തിൻ്റെ ആണ്. ആൻഡ് ആമസോണിൽ ഇപ്പം സെയിൽ നടക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഒരു ഒറ്റ സൈറ്റിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇതേ എൻ്റെ ഡൽഹി, എൻ്റെ റൂമിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെയാണ് ഈ ജിമ്മ് വരുന്നത്. ആക്റ്റീവ് ഡൽഹി എന്ന് പറയും. അങ്ങനെ ജിമ്മിലെത്തി ആദ്യം തന്നെ കുറച്ച് സ്ട്രെച്ചിങ് ഒക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് കാലമായിട്ടൊന്നും ജിമ്മ് പോണ ആളൊന്നുമല്ല. ഇതൊരു 10th day എന്തോ ആണ് ഞാൻ ജിമ്മ് പോയി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഇടയിൽ ഒരുപാട് ദിവസം ഇങ്ങനെ ഗ്യാപ്പ് ഒക്കെ എടുക്കും. 2 ദിവസം കൂടുമ്പോൾ പോകും, പിന്നെ 2 ദിവസം ഗ്യാപ്പ് എടുക്കും. അങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത്. അങ്ങനെ ആദ്യം സ്ട്രെച്ചിങ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് എനിക്ക് ലെഗ് ഡേ ആണ്. കാര്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു 10 kgs വെയിറ്റ് ആണ് കയ്യിലെടുത്തിട്ടുള്ളത്. ഇന്നലെ വരെ ഞാൻ 8 എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാനൊരു 10 എടുത്തു നോക്കി. പക്ഷേ അത് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ സ്ക്വാഡ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഇത് 8 എണ്ണത്തിൻ്റെ 3 സെറ്റാണ് ചെയ്യുക. അപ്പോൾ അതിനിടയിൽ ഞാൻ 1.5 പ്രാവശ്യം ഇരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം വന്നിട്ടുള്ളത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് മുകളിലേക്ക് ബേസിക്കലി ഇങ്ങനെ ചാടി തഴക്കിറങ്ങാം, ചാടി തഴക്കിറങ്ങാം. ഇത് തന്നെ ഇതിലും ഹൈറ്റ് ഉള്ളതിലാണ് യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടത്. പക്ഷേ അതിൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടി വരാം. അതുകൊണ്ട് ഞാൻ ചെറിയ ഒരു ഹൈറ്റ് വെച്ചിട്ടാണ് ചാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ അതും കഴിഞ്ഞു. അതിൻ്റെ 3 സെറ്റാണ് ചെയ്തിട്ടുള്ളത്. അടുത്തെന്ന് പറയുന്നത് ഈ ബോൾ എടുത്ത് എറിയുക എന്നുള്ള പരിപാടിയാണ്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ ഉള്ള ആൾക്കാരുള്ള ദേശമൊക്കെ ഇങ്ങനെ എടുത്ത് എറിഞ്ഞ് തീർക്കാൻ പറ്റും. സോ അങ്ങനെ ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു 3 സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് നേരം സ്കിപ്പ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ റോയിങ് ബോട്ട് അതും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ ഐഡിയ ഒന്നും ഇല്ല അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതും ആക്ച്വലി നല്ലൊരു റിലാക്സേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ ജിമ്മിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ 1 മണിക്കൂർ ജിമ്മിലുള്ള അധ്വാനം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതേ തിരിച്ച് കോറിഡോർ കിച്ചണിലെത്തി. ഇതാണ് ടാക്കോ ബോർഡ്സ്. അങ്ങനെ നമ്മളെ ഫില്ലിംഗ് ഒക്കെ റെഡിയായി. ഈ ടാക്കോ ബോർഡ്സിനടുത്തേക്ക് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് വേണ്ടതൊക്കെ 2 എണ്ണം എടുത്തു. ഞാൻ അതൊക്കെ ഫില്ല് ചെയ്തു. നല്ല ടേസ്റ്റുള്ള അടിപൊളി ഫുഡൊന്നല്ല, പക്ഷേ ഒന്ന് വിശക്കുമ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സാധാ ഫുഡ്. അങ്ങനെയാണ് എനിക്ക് ഈ ടാക്കോ ബോർഡ് തോന്നിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ലഞ്ച് അങ്ങനെ കഴിച്ചു. ലഞ്ച് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് ഒന്ന് കിടന്നതിന് ശേഷം പെട്ടെന്ന് ഞാൻ പോയി മേലെ എഴുതി വന്നു. എന്നിട്ട് ഞാൻ എനിക്ക് ബേസിക് സ്കിൻ കെയറും കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ലൂൺസിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് റെഡി ആവുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ മസ്കാരയും ബ്ലഷും ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ ഒരുപാട് പ്രൊഡക്ട്സൊന്നും യൂസ് ചെയ്തിട്ടില്ല. എന്തിനാണ് ലുൺസിയിൽ പോകണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ എയിമൊന്നുമില്ല. നല്ല വെതറാണ്, അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പുറത്തിറങ്ങാമെന്ന്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഷോക്കല്ല ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുള്ളത്. നല്ല നട്ടപ്ര വെയിലിൽ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. വൈകുന്നേരം 1:45 ആയിട്ടുണ്ട് നമ്മൾ ഇറങ്ങുമ്പം. ആൻഡ് അങ്ങനെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കുറേ കുതിരകൾ പോണത് കൊണ്ട് കുതിര മാത്രമല്ല കുതിരപ്പുറത്ത് ആൾക്കാരും ഉണ്ടായിരുന്നു. ആൻഡ് ഇന്ന് ബസ്സിൽ കയറിയപ്പം കഴിഞ്ഞ കൊല്ലം ഞാൻ വന്ന സമയത്താണ് ഞാൻ ഈ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടത്. അതിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ടായില്ല. ഇന്ന് അവർ ബസ്സിൽ തിരിച്ച് പിന്നെയും വന്നിട്ടുണ്ട്. സോ സമ്മറൊക്കെ ആവുമ്പോൾ അങ്ങനെയാണ്. അങ്ങനെ ലുണ്ടിലെത്തി ആദ്യം തന്നെ കയറിയിട്ടുണ്ടായിരുന്നത് HNML. അവിടെ ചുമ്മാ ഒന്ന് ചുറ്റിത്തിരിഞ്ഞൊക്കെ നോക്കി, ഒന്നും കിട്ടിയൊന്നുമില്ല. പിന്നെ ഇതേ ഇതാണ് ബോട്ട് ഗൾഫ് പ്ലാസ്റ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പ്. അവിടെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഈ ഫ്ലൈയിങ് ടൈഗർ എന്നുണ്ട്. ഇത് നമ്മളൊക്കെ മിനീസിൻ്റെ ഒരു ഡ്യൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കയറിയ ഒരുപാട് ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് കാണാൻ പറ്റും. ഞാൻ കുറേ തപ്പിത്തെറിഞ്ഞ് തപ്പിത്തെറിഞ്ഞ് അതിലൂടെയൊക്കെ നടന്നു. ആക്ച്വലി ഞാൻ ഇന്ന് പോയത് എനിക്ക് കുറച്ച് നോട്ട്ബുക്ക്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുള്ള പ്ലാനിലാണ്. അങ്ങനെ ഓരോരോ സാധനം കാണുമ്പോൾ അയ്യോ ഇതെനിക്ക് വേണം, ഇതെനിക്ക് വേണമെന്ന് തോന്നും. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞത് ഗെയിംസിൻ്റെ സെക്ഷനിൽ വന്നു. ഒരുപാട് ഗെയിംസ് ആണ് കേട്ടോ. അങ്ങനെ ഒരുപാട് പൈസയൊന്നുമില്ല, പക്ഷേ വേണ്ട ഒന്ന്
രണ്ട് സാധനമൊക്കെ ഞാൻ എടുത്തു, ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചിട്ടാവേ. അങ്ങനെ അവിടുന്ന് സാധനമൊക്കെ വാങ്ങി ഞാൻ ഇറങ്ങി നേരെ നമ്മൾ പോയത് ഇൻഡോ പാക്കിലേക്ക് ആയിരുന്നു. പക്ഷെ ഇൻഡോ പാക്കിൽ പോയത് എന്നോട് എടുക്കാൻ മറന്നു. അതിനുശേഷം ദേ വില്ലീസിലും വന്നു. വില്ലീസിലും വന്നിട്ട് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഇൻഡോ പാക്കിൽ പോകുന്നത് ആക്ച്വലി ഇന്ത്യൻ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വില്ലീസിൽ വരുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ദേ റൂമിൽ വന്നു. ഞാൻ നെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നെല്ലിക്ക ഞാൻ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം എൻ്റെ കയ്യിലുണ്ടായിരുന്നേ. അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ചും കൂടെ നെല്ലിക്ക ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് വെച്ചു. കുറച്ചും കൂടെ ഉപ്പും കുറച്ചും കൂടെ വെള്ളം കൂടെ ആഡ് ചെയ്തു. ഇങ്ങനെ ഞാൻ കുത്തി ഇളക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നല്ല ടയേർഡായി. ഞാൻ കുറച്ച് ആപ്പിൾ ജ്യൂസൊക്കെ എടുത്തത് ഈ റൂമിലേക്ക് പോവാണ്. ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചുതരാം. സോ ഈ ഒരു ടോട്ട് ബാഗിലാണ് ഞാൻ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നമ്മളെ പഞ്ഞിമുട്ടായിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഒരു കുട്ടി ഗെയിമാണ്. ആൻഡ് പിന്നെ രണ്ട് നോട്ട്ബുക്സ് ഉള്ളൊരു സെറ്റും, പിന്നെ അതല്ലാണ്ട് ഈ ഒരു സെപ്പറേറ്റ് ഒരു നോട്ട്ബുക്കും. നോട്ട്ബുക്കിനൊക്കെ ആക്ച്വലി നാട്ടിലുള്ളതിനേക്കാളും കാശ് കുറവാണ്, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സിപ്പർ, ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള, നമുക്ക് വേണമെങ്കിൽ കോഫിയോ അല്ലെങ്കിൽ ജ്യൂസോ എന്ത് വേണമെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എസ്തെറ്റിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ആ മിനി ഹോൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചു. ഡ്രസ്സൊക്കെ മാറി ഇപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ എന്താണ് ഈ സാധനം വാങ്ങിച്ചിട്ടുള്ളത് നോക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഗെയിമൊക്കെ പൊട്ടിച്ച് നോക്കിയിട്ട് എന്താ എങ്ങനെയാണ് അത് കളിക്കാന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതിനുശേഷം എനിക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ എഴുത്ത് പരിപാടിയിലേക്കൊക്കെ കടന്നു. ഡിന്നർ അങ്ങനെ പ്രത്യേകിച്ച് എന്ത് കഴിക്കണം എന്നുള്ള പ്ലാനൊന്നും ഉണ്ടായില്ല. പെട്ടെന്നാണ് നോക്കി എന്നാൽ കുറച്ച് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കിച്ചണിൽ പോയി പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ട് പ്രോൺസ് ബിരിയാണി, തട്ടിക്കൂട്ടെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം സമയമെടുത്തു. ഞാൻ പ്രോൺസ് ബിരിയാണി ഒക്കെ കഴിച്ചു. ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നു. എൻ്റെ കയ്യിൽ ഇതേ നേരത്തെ എടുത്തിട്ടുള്ള ജ്യൂസ് ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജ്യൂസൊക്കെ കുടിച്ചു. അതാണ് നമ്മളെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഒക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.